സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മദ്യനയത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന പരമ്പരാഗത കള്ളിയെത്ത് വ്യവസായത്തെ തകർക്കാൻ പുതിയ നയം കാരണമാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു. കള്ളിയെത്ത് വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്ന ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കാതെയാണ് സർക്കാർ പുതിയ നയം പ്രഖ്യാപിച്ചതെന്നും തൊഴിലാളികൾ പറയുന്നു. സംസ്ഥാനത്ത് സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മദ്യനയത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ മദ്യനയം സംസ്ഥാനത്തെ പരമ്പരാഗത കള്ളുചെത്ത് വ്യവസായത്തെ തകർക്കാൻ കാരണമാവുകയെന്നാണ് ജീവനക്കാരും ചെത്ത് തൊഴിലാളികളും പറയുന്നത്. കള്ളുചെത്ത് വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നവർ നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്ന ആവശ്യങ്ങൾ പുല്ലുവില കൽപ്പിച്ചാണ് പുതിയ മദ്യനയം പ്രഖ്യാപിച്ചതെന്നും തൊഴിലാളികൾ പറയുന്നു. നമുക്ക് നിലവിൽ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സർക്കാർ പറഞ്ഞിട്ടില്ല. നമുക്ക് നിലവിൽ ദൂരപരിധിയുടെ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കിവിടെ നിലവിൽ നല്ല വാടകയും എൻ്റെ രണ്ട് തൊഴിലാളികളും ചെത്തുകാരും എല്ലാവരും കൂടെ കൂടി വരുമ്പോൾ നല്ല എമൗണ്ട് ഇവിടെ നമുക്ക് എല്ലാം കൂടെ വരുന്നുണ്ട്. കെട്ടി ആർജ് എല്ലാം കൂടെ കൊണ്ടു വരുന്നത്. പക്ഷേ നമ്മളൊന്ന് മാറാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്പലവും സ്കൂളും പള്ളികളുമായിട്ടുള്ള ദൂരപരിധി 400 മീറ്റർ എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടൗണിനകത്തൊരു ബിൽഡിംഗ് കിട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിലവിൽ ആ ദൂരപരിധി കുറയ്ക്കാതെ നമുക്ക് നിലവിൽ നമ്മൾ പുതുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തൊഴിലാളികളുടെ നിർബന്ധം കൊണ്ട് മദ്യനയം വരും. പുതിയ മദ്യനയം വരുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും എന്ന് കരുതി അത് മാറാം വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ നിലവിൽ യാതൊരുവിധ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് യാതൊരു സംഭവങ്ങളും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അതുപോലെ ദൂരപരിധി കുറയ്ക്കുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെത്ത് തൊഴിലാളികളെയും ചെത്ത് വ്യവസായത്തെയും മദ്യ വ്യവസായത്തെയും അതായത് ചെത്ത് കള്ള് ചെത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടില്ല. വിദേശ മദ്യം മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ നമ്മൾ അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി ഒഴിവാക്കണം, ടോഡി ബോർഡ് രൂപീകരിക്കണം എന്നീ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ വിദേശ മദ്യത്തെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. ബാറുകളുടെ ഏരിയയിൽ കള്ള് ചെത്തുന്നതിനും ബാറുകളിൽ വിൽക്കുന്നതിനും റിസോർട്ടുകളുടെ പരിധിയിൽ തെങ്ങും പനയും ചെത്തുന്നതിനും കള്ള് വിൽപ്പന നടത്തുന്നതിനും ഉടമയ്ക്ക് അനുമതി നൽകാനുള്ള നീക്കം കള്ളുചെത്ത് വ്യവസായത്തെ തകർക്കാൻ ഇടയാക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. റിസോർട്ടുകൾ കൂടി സ്വതന്ത്രമായി കള്ളുചെത്തിലേക്ക് വന്നാൽ അവശേഷിക്കുന്ന ഷാപ്പുകൾ കൂടി താഴ്വീഴുമോ എന്ന ആശങ്ക ജീവനക്കാർക്കുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല, വർഷങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അതിനതിൻ്റെതായ കാറ്റഗറി ഉണ്ട്, അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. അപ്പം ഈ വിലയ്ക്ക് മദ്യം കൊടുക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും നിലവിൽ. കാരണം ഈ പിള്ളേർ സെറ്റ് ആരും നിലവിൽ മദ്യം കള്ളു കുടിക്കാനായിട്ട് വളരെ കുറവാണ്. പ്രായമായ കാരണവന്മാർ മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് വരാറുള്ളൂ. അപ്പം ഇതിനെ ഇനിയും റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് മുൻപോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല സാഹചര്യമാണ്. സ്റ്റാർ റേറ്റ് സ്റ്റാർ പദവിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും റേറ്റ് കൂടേണ്ട ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം, അതിൻ്റെതായ കാറ്റഗറികളും അതിൻ്റെതായ സംവിധാനങ്ങളും അതിൻ്റെതായ സൗകര്യങ്ങളും നമ്മളോട് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമല്ലേ ആ ഒരു പദവി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ റേറ്റിനെ നമുക്ക് സാരമായി ബാധിക്കും, ആളില്ലാതെ വരും, സ്വാഭാവികമായി നിന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ചെത്തി ഇറക്കുന്ന കള്ളിൻ്റെ അളവ് ഓരോ ഘട്ടത്തിലും കുറഞ്ഞു വരികയാണ്. അനുവദിച്ചിരിക്കുന്നതിൽ പകുതിയിൽ താഴെ ഷാപ്പുകൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ തൊഴിലാളികളുടെ ജീവിതം ഉയരങ്ങളിലേക്ക് പോകാതെ താഴ്ചയിലേക്കാകുമെന്നും ഇവർ പറയുന്നു. കള്ള് ഷാപ്പുകൾ മോടികൂട്ടി റിസോർട്ട് ആക്കേണ്ടി വരുമോ എന്ന ചിന്തയിലാണ് ലൈസൻസികളും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.